ശരിയാകുന്നു എന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ സ്വയം ന്യായീകരിക്കുവാൻ മെനക്കെടുന്നത് എന്തിനാണ് നാം നമ്മെ ന്യായീകരിക്കും തോറും നാം ബലഹീനരായിക്കൊണ്ടിരിക്കുന്നത് കാണാവുന്നതാണ് അതുതന്നെ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ പലരും തെറ്റ് ചെയ്തത് കൊണ്ടാകില്ല പ്രതിസന്ധികളിലായിത്തീരുന്നത് എന്നാൽ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ പലരും തെറ്റിപ്പോകുന്നത് കാണാവുന്നതാണ് സമ്മർദ്ദങ്ങൾ നമ്മെ സംശയങ്ങളിലാക്കി തീർക്കുന്നത് സാധാരണയാണ് അങ്ങനെ ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ആത്മീയ ചിട്ടകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളിൽ നാം ചെന്ന് ചാടുന്നു ഇതൊന്നുമല്ല എങ്കിൽ തന്നെ നമ്മുടെ നിഷ്കളങ്കത തെളിയിക്കുവാൻ ശ്രമിച്ച് നാം പലപ്പോഴും കഠിനഹൃദയരായിത്തീരുന്നതും കാണാവുന്നതാണ് നമ്മെ കൂടുതൽ മൃദുലമാക്കുവാൻ ദൈവം അനുവദിച്ച അനുഭവങ്ങൾ പലപ്പോഴും നമ്മെ പാറ പോലെ ഹൃദയരാക്കുന്നു നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇയോബിൻ്റെ ജീവിതം ഇതിനൊരു വലിയ ഉദാഹരണമാകുന്നു എന്ന് ഇതിനോടകം മനസ്സിലായല്ലോ തനിക്കുണ്ടായ ഭയാനകങ്ങളായ കഷ്ടങ്ങൾ കൂടുതൽ ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിയിലേക്ക് നയിക്കേണ്ടതിന് പകരം ഇയോബ് സ്വയകേന്ദ്രീകൃതമായ വാഗ്വാദങ്ങളിലേക്ക് താണുപോവുകയാണ് ഉണ്ടായത് കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയല്ല പിന്നെയോ ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന ഒരു അവസ്ഥ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിതം ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കില്ല മറിച്ച് സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവുകളിലും സ്വന്തം വികാരങ്ങളിലുമൊക്കെ ഊന്നിയായിരിക്കും ജീവിക്കുന്നത് ഇത് വലിയ വിപത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട് ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് പ്രശ്നങ്ങൾ ദൈവം കാണുന്നത് പോലെ കണ്ട് അതിലൂടെ ദൈവോദ്ദേശം മനസ്സിലാക്കുമ്പോൾ ഏത് വലിയ കഷ്ടങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കും കഷ്ടങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത് യോബിൻ്റെ ജീവിതത്തിൽ ഒടുവിലായി സംഭവിച്ചത് അതാകുന്നു എന്ന് നാം കാണുന്നതാണ് യോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം വരെ നാം ചിന്തിച്ച് കഴിഞ്ഞ് വളരെ വ്യത്യസ്തങ്ങളായ നിലയിൽ ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന അനുഗ്രഹീതമായ ഒരു പുസ്തകമാണല്ലോ ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം എടുത്താട്ട് നമുക്ക് ഒരുമിച്ച് ആ ഭാഗം ചിന്തിക്കാം യോബിൻ്റെ പുസ്തകത്തിലെ അതിപ്രധാനവും പ്രസക്തവുമായ ഭാഗത്തേക്കാണ് നാം ഇനിയും വരുന്നത് ഇയോബും അവന്റെ മൂന്ന് സ്നേഹിതന്മാരും തമ്മിൽ നടന്ന സംവാദം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നിരിക്കും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ ഒരു വിധത്തിൽ യ്യോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാർ തങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തിയില്ല ഇയോബ് തന്റെ സംവാദം ഒടുവിൽ നിർത്തിയപ്പോൾ കേൾവിക്കാരിൽ ഒരുവനായ എലീഹു എന്നൊരുവൻ ആകുന്ന വിഷയമെടുത്ത് മുന്നേറുന്നത് ദൈവം ഇയോബിനോട് സംസാരിക്കുവാൻ വരുന്നതുവരെ എലീഹു സംസാരിച്ചു അവൻ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ ചക്രവാളത്തിൽ ഒരു വലിയ കാറ്റ് അടിക്കുവാൻ ആരംഭിച്ചു എലിഹുവിന്റെ സംവാദത്തിന്റെ അവസാനത്തിൽ എത്തിയപ്പോഴേക്കും ആ കാറ്റ് അവിടെ നിന്നിരുന്ന കൂട്ടത്തിലേക്ക് ശക്തമായി അടിച്ചു അവരെല്ലാം അഭയം തേടി ഓടുന്നു ഇയോബ് മാത്രമാണ് ആ കാറ്റിൽ അവശേഷിച്ചത് അപ്പോൾ നാം ദൈവത്തെ അതിനകത്ത് കാണുന്നു അപ്പോൾ ആകുന്ന ദൈവം യോബിനോട് വ്യക്തിപരമായി ഇടപെടുവാൻ ആരംഭിച്ചത് ഇപ്പോൾ ഇതാ യോബിൻ്റെ മൂന്ന് സ്നേഹിതർ അവനോടുള്ള സംവാദം അവസാനിപ്പിക്കുന്നു അവർ മാറിപ്പോകുന്നു ഉള്ളത് പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസമായി എന്ന് പറയട്ടെ അവരുടെ സംസാരം നിർത്തി എന്നതിൽ നന്ദിയുണ്ട് അവർ അങ് വീട്ടിൽ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഇതുപോലെ മനുഷ്യരെ മുഷിപ്പിക്കുവാൻ അവർ വരിയില്ല എല്ലാവിധത്തിലും ഇയോബാണ് മത്സരത്തിൽ വിജയിച്ചത് എന്നാൽ അവൻ വിജയിച്ചില്ല ഏതോ പറയുവാനായി ഇതാ ഇവിടെ ഒരു യൗവനക്കാരൻ നിൽക്കുന്നു ഇതുവരെ അവൻ അവൻ്റെ വായി തുറന്നതല്ല ഒരു യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അസാധാരണമാകുന്നു എന്നാൽ ഇത് വളരെ ഏറെ ബുദ്ധിശക്തിയുള്ള ഒരു യൗവനക്കാരനാകുന്നു മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി അതെ അതെ അത് വളരെ വാസ്തവമാണ് ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നി മൂന്ന് സ്നേഹിതന്മാർ യോബിനൊരു ഉത്തരം നൽകുവാൻ പ്രാപ്തരായില്ല അവരുടെ യുക്തിയിലും വാദപ്രതിവാദത്തിലും അവൻ്റെ ആവശ്യത്തിനൊരു മറുപടി കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വാദിച്ചത് എലിഫസ് ആയിരുന്നു അവൻ അവനേതോ അമാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് അവൻ പ്രഖ്യാപിച്ചു ദൈവദൂതൻ അവനോട് നേരിട്ട് സംസാരിച്ചു പോലും കള്ളം പറഞ്ഞതായിരിക്കില്ല എന്നാൽ തോന്നലുകളുടെ വെളിച്ചത്തിൽ തൻ്റെ മുൻവിധി സ്ഥാപിക്കുവാനുള്ള തത്രപ്പാടാണ് എലീഫസിൽ നാം കാണുന്നത് സോഫർ നിയമവാദിയാണ് പാപം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ഒവന് ഈ വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നതെന്ന് അവൻ സമർത്ഥിച്ചു ബിൽദാദ് മാനുഷിക അധികാരത്തിൽ തൻ്റെ വാദങ്ങൾ ഊന്നിക്കൊണ്ടാണ് സംസാരിച്ചത് അവനൊരു പാരമ്പര്യവാദി ആയിരുന്നു യോബിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായി വരുവാൻ അവരിൽ ആരെക്കൊണ്ടും സാധിച്ചില്ല അവർ അനേകം കാര്യങ്ങൾ പറഞ്ഞു അവ സത്യവുമായിരുന്നു വളരെയേറെ സത്യങ്ങളുമായി അവരെ നാം കാണുന്നു എന്നാൽ അവർ യോബിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായില്ല എല്ലാത്തിൻ്റെയും ഒടുവിൽ യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നി അവനെ ഒരു അനുതാപത്തിലേക്ക് നയിക്കുവാൻ സ്നേഹിതർക്ക് കഴിഞ്ഞില്ല ഈ സംവാദത്തിലൊരു വലിയ പാഠം ഉണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ രണ്ട് പാർട്ടികൾ ഭിന്നിച്ചു നിന്ന് വാദിച്ചെന്നാൽ അവരിൽ ഒരു കൂട്ടർക്കോ അല്ലെങ്കിൽ രണ്ട് പേർക്കുമോ ഒരു ഹൃദയ നുറുക്കമോ താഴ്ത്തുവാനുള്ള മനോഭാവമോ അതുപോലെ തന്നെ മത്സരിക്കുവാനുള്ള ചിന്തയില്ലായ്മയോ ഉണ്ടാകാത്തിടത്തോളം ഒരു ശരിയായ ധാരണയിൽ എത്തുവാൻ പ്രയാസമാണ് ഇന്ന് നമ്മുടെയൊക്കെ സഭയ്ക്കുള്ളിലും പുറത്തും വളരെയേറെ ഉയർന്ന ചിന്താഗതി ഉള്ളവരെന്ന് ചിന്തിക്കുന്നവരെ നാം കാണുന്നുണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളുടെ പ്രധാന പങ്കും അതുതന്നെയാണ് ഒടിയാത്ത കമ്പേൽ പറയാത്ത വള്ളി എന്ന് നാം കേട്ടിട്ടില്ലേ അതേ അനുഭവം രണ്ടുപേരും വസ്തുത അതുപോലെ വിളിച്ചു പറയുകയാണ് അതെ അവർ പറയുന്നത് രണ്ടുപേരും പറയുന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ ഒരാൾ ഒന്ന് അയയാതെ എങ്ങനെ എന്തെങ്കിലും പ്രാവർത്തികമാക്കുവാൻ കഴിയും ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹളം ഉണ്ടാകുന്നത് ഈ ശാഠ്യ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആരുടെ എങ്കിലും ഭാഗത്ത് അനുദപിക്കുന്ന മനോഭാവം ഉണ്ടാകണം വലിയ തെറ്റൊന്നും ആയിരിക്കില്ല എന്നാൽ ആകെ നരകമാക്കുവാൻ ഈ ചെറിയ പിടിവാശി മതി യോബ് ഈ പറഞ്ഞതുപോലെ ഉയർന്ന ചിന്താഗതിക്കാരനായിരുന്നു അവനെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാവുന്ന വിധത്തിൽ ുള്ളവനായിരുന്നു അവൻ അവൻ്റെ സ്നേഹിതരും അതുപോലെ തന്നെ ഉള്ളവരായിരുന്നു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ധാരണയിലെത്തുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല യോബിൻ്റെ സ്നേഹിതർക്ക് പകരം നാം പറയേണ്ടത് അവർ യാതൊരു ഉത്തരവും കണ്ടില്ല കാരണം യാതൊരു ഉത്തരവും ഇല്ലായിരുന്നു സ്വയനീതിക്കാരനായ ഒരു വ്യക്തിക്ക് മറുപടി നൽകുവാൻ ദൈവത്തെക്കൊണ്ട് മാത്രമേ സാധിക്കൂ ഇയോബിനൊരു ഉത്തരവുമായി ഒടുവിൽ ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നതാണ് തകർച്ചയില്ലാത്ത ഹൃദയത്തിന് ദൈവത്തോടല്ലാതെ മറ്റെന്തിനും ഒരു മറുപടി ഉണ്ടാകും തകർച്ചയില്ലാത്തൊരു ഹൃദയത്തിന് ദൈവത്തോടല്ലാതെ മറ്റെന്തിനും മറുപടിയുണ്ട് എന്തു പറഞ്ഞാലും ഒരു ന്യായവാദമുണ്ടാകും ഒട്ടും വഴങ്ങാത്ത പ്രകൃതം യോബിൻ്റെ സ്നേഹിതർക്ക് യാതൊരു ഉത്തരവും നൽകുവാനായില്ലായിരുന്നു യോബ് അവരുടെ സകല വാദങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ ഇതാ എലീഹു അവൻ തൻ്റെ സംവാദം ആരംഭിക്കുന്നു അവനും ഇയോബിന് നൽകുവാൻ ഒരു ഉത്തരമില്ല എന്നാൽ മറ്റേ സ്നേഹിതരെ അപേക്ഷിച്ച് അവൻ വളരെ വളരെ അടുത്തു വന്നു ദൈവം വന്ന് ഈ വിഷയത്തിൽ യോബിനോട് സംസാരിക്കുവാനുള്ള വഴി ഒരുക്കുകയാണ് ലിഹു ചെയ്തത് എന്ന് തോന്നുന്നു അങ്ങനെ ദൈവം ഇയോബിന് ചില അറിയിപ്പുകൾ നൽകും അവന് ഒഴിഞ്ഞു മാറുവാൻ ഒരു വിധത്തിലും കഴിയാത്തതുപോലുള്ള സംസാരം ദൈവത്തോട് തർക്കിക്കുവാൻ ആർക്കാണ് കഴിയുന്നത് തുടർന്ന് എലിഹുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു രണ്ടാം വാക്യത്തിൽ അപ്പോൾ റാം വംശത്തിൽ ഭൂസ്യനായ ബറെഖേലിൻ്റെ മകൻ എലീഹുവിൻ്റെ കോപം ജ്വലിച്ചു ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് യോബിൻ്റെ നേരെ അവൻ്റെ കോപം ജ്വലിച്ചു എലിഹുവിൻ്റെ കുടുംബത്തെക്കുറിച്ചും മറ്റും ഇവിടെ പറയുന്നു എലീഹു സംസാരിക്കുന്നത് അവൻ ക്ഷോഭിച്ചതിനാലാകുന്നു അവൻ രണ്ട് കാരണങ്ങളാലാണ് ക്ഷോഭിച്ചിരിക്കുന്നത് ഒന്നാമത് ഇയോബ് ദൈവത്തെ ന്യായീകരിച്ച് സംസാരിക്കേണ്ടതിന് പകരം സ്വയം ന്യായീകരിച്ച് സംസാരിക്കുകയാണ് ചെയ്തത് അതിൻ്റെ അർത്ഥം അവൻ വാസ്തവത്തിൽ പറഞ്ഞത് ദൈവം തെറ്റാകുന്നു എൻ്റെ കാര്യത്തിൽ ദൈവം ഒരു വലിയ തെറ്റ് ചെയ്തു എന്നത്രേ ഇത് ഒന്നാമതായി എലിഹുവിൻ്റെ കോപം ജ്വലിപ്പിച്ചു മൂന്നാം വാക്യത്തിൽ അവൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഇയോബിൻ്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായ കൊണ്ടും അവരുടെ നേരെയും അവൻ്റെ കോപം ജ്വലിച്ചു എലിഹുവിന്റെ കോപം വർദ്ധിക്കുവാനുണ്ടായ രണ്ടാമത്തെ കാരണം ഇതാകുന്നു യോബിന്റെ യഥാർത്ഥ പ്രശ്നത്തിന്മേൽ വിരൽ ചൂണ്ടുവാൻ അവന്റെ സ്നേഹിതർക്ക് കഴിഞ്ഞില്ല എന്നിട്ടും അവർ യോബിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു നാലാം ബാക്കി നോക്കിക്കാട്ടെ എന്നാൽ അവർ തന്നെക്കാൾ പ്രായമുള്ളവരാകൊണ്ട് എലിഹു യോബിനോട് സംസാരിപ്പാൻ താമസിച്ചു ഇന്നത്തേതിനേക്കാൾ ഇതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു ആ കാലങ്ങളിൽ ഓരോന്നും എന്നത് വ്യക്തമാണ് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നേരത്തെ തന്നെ സംവാദത്തിൽ ഏർപ്പെട്ടേനും ഇല്ലേ രണ്ടുപേർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തലയിടുന്നത് ആരും അറിയില്ല അതിനവൻ മടിക്കുകയുമില്ല ഒരു കൊച്ചുകുട്ടി എത്ര ഭംഗിയായിട്ടാണ് ഒരു യോഗം മുഴുവൻ അടക്കി വാഴുന്നത് മിക്കപ്പോഴും അഞ്ചാം വാക്യത്തിൽ ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് എലിഹുവിൻ്റെ കോപം ജ്വലിച്ചു എലീഹു കാത്തുനിന്നു അവൻ ചിന്തിച്ചു ഈ പ്രായമുള്ളവർ ഒടുവിൽ ഏതെങ്കിലും ഒരു ജ്ഞാനവുമായി വരുമെന്ന് പ്രസംഗിക്കുവാൻ പോകുന്ന സ്ഥലങ്ങളിൽ ചില നരച്ച തലകൾ പലപ്പോഴും എന്നെ ഭയപ്പെടുത്തിയിരുന്നു കാരണം അവർക്ക് വളരെയേറെ അറിവുണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു കുറഞ്ഞതെന്നേക്കാൾ കൂടുതൽ അറിവ് എന്നാൽ അധികം താമസിക്കാതെ ഞാൻ മനസ്സിലാക്കിയത് ആയുസ് കൂടുതൽ ഉണ്ടെന്നതിനാൽ ബുദ്ധിയും അറിവും കൂടുതൽ ഉണ്ടാകണമെന്നില്ല പ്രായക്കൂടുതൽ ജ്ഞാനക്കൂടുതലല്ല ചിലപ്പോൾ അവരുടെ കയ്യിലായിരിക്കും കൂടുതൽ മണ്ടത്തരം ആറും ഏഴും വാക്യങ്ങളിൽ അങ്ങനെ ഭൂസ്യനായ ബരഖേലിൻ്റെ മകൻ എലീഹു പറഞ്ഞെന്തെന്നാൽ ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല പ്രായം സംസാരിക്കുകയും വയോധിക്കും ഞാനും ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു ഈ രസകരമായ അഭിപ്രായ പ്രകടനം ശ്രദ്ധിക്കുക എട്ടാം വാക്യം എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു വിശ്വാസികൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവിലുള്ള അതേ അവസ്ഥ എലിഹുവിനുണ്ടായിരുന്നില്ല പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ അധിവസിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനായി ചില പ്രത്യേക മനുഷ്യരിൽ ആത്മാവ് വന്നിരുന്നു ഉദാഹരണത്തിന് ബസലയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായി പുറപ്പാട് ദിവസം മുപ്പത്തിയൊന്നിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവന് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവും ജ്ഞാനവും നൽകി പഴയ നിയമത്തിൽ പല ആളുകളിലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നതായും അവരെ വലിയ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചതായും നാം കാണുന്നു നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് ദാവിത് പ്രാർത്ഥിച്ചു അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ അതിൻ്റെ അർത്ഥം പഴയ നിയമ വിശുദ്ധന്മാരിൽ നിന്നും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റപ്പെടാവുന്ന ഒരു സ്ഥിതിയിലായിരുന്നു അവർ എന്നത്ര അല്ലേ എലീഹു മനസ്സിലാക്കിയത് സർവശക്തന്റെ ഉത്തേജനം മാത്രമേ മനുഷ്യന് വിവേകം നൽകൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒരേ ഒരു അധികാരം മാത്രമേ ഉറപ്പായുള്ളൂ എന്നത്രേ അത് ദൈവ വചനമാകുന്നു താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ത്രീ എയ്റ്റ് ഫോർ ഫോർ ഫൈവ് ഫൈവ് ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു ഒരു മിസ്കോൾ തരിക അടുത്ത വിജയി ഒരു പക്ഷേ താങ്കൾ ആയിരിക്കാം ഒൻപതാം വാക്യം പ്രായം ചെന്നവരത്ര ജ്ഞാനികളെന്നില്ല എന്നില്ല വൃദ്ധന്മാരത്ര ന്യായബോധമുള്ളവർ എന്നുമില്ല സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു ശ്വാസം എന്നതുകൊണ്ട് ദൈവാത്മപ്രേരിതം എന്ന അർത്ഥമാണ് യോബിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് മാത്രമേ ഒരു ഉത്തരം നൽകുവാൻ കഴിയൂ എന്ന് ലിഹു അംഗീകരിക്കുന്നു യഥാർത്ഥത്തിൽ അവന് തന്നെയും യോബിന് കൊടുക്കുവാൻ ഒരു മറുപടി ഇല്ല എങ്കിലും ഈ പുരുഷന്മാർക്കും യോബിന് കൊടുക്കുവാനുള്ള ഒരു മറുപടി ഇല്ല എന്ന് ലിഹു ഗ്രഹിക്കുന്നു അവരെല്ലാം കാടേലും പടപ്പിലും തല്ലി സംസാരിക്കുക മാത്രമാണ് പത്തുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വാക്ക് കേട്ടുകൊള്ളീൻ ഞാനും എൻ്റെ അഭിപ്രായം പ്രസ്താവിക്കാം ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞ് കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു അയ്യോബന് ബോധം വരുത്തുവാനോ അവൻ്റെ മൊഴികൾക്ക് ഉത്തരം പറവാനോ നിങ്ങളിൽ ആരും ഇല്ല നോക്കണേ ഇത് തീർച്ചയായും സത്യമാണല്ലേ പതിമൂന്നാം വാക്യം ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു മനുഷ്യനല്ല ദൈവം അത്രേ അവനെ ജയിക്കുമെന്ന് നിങ്ങൾ പറയരുത് ഈ പുരുഷന്മാർക്ക് വേണമായിരുന്നെങ്കിൽ യോബിന് തക്കതായ മറുപടി കൊടുക്കാമായിരുന്നു അതിനാൽ എലീഹു അസ്വസ്ഥനാണ് അത് കൊടുക്കാതിരുന്നതിനാൽ അത് അവനെ അസ്വസ്ഥനാക്കുന്നതിന് കാരണം ഇയോബ് ഇപ്പോൾ നീതീകരിക്കപ്പെട്ട് നിൽക്കുകയാണ് എന്നതത്രേ ഈ അവസ്ഥയിൽ അവൻ തനിക്കൊരു കുഴപ്പവുമില്ല എന്ന ചിന്തയിൽ ഞെളിഞ്ഞു നടക്കുകയാണ് യോബിനെ തട്ടിത്താഴെയിട്ട് ശരിക്കും ചതച്ചു എന്നുള്ളത് സത്യം തന്നെ സാത്താനോടൊപ്പം അവൻ ഗോദായിൽ ഇറങ്ങിയിരുന്നു അവൻ്റെ സ്നേഹിതരോടൊപ്പം മൂന്ന് വട്ടം ഗുസ്തി കഴിഞ്ഞതാണ് ഈ മനുഷ്യൻ ഇയോബ് ആകെ തകർന്നവനായിട്ടാണ് വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ നുറുക്കം ഒരു മനുഷ്യൻ്റെ അന്തരംഗത്തിൽ നിന്നുമാണ് വരുന്നത് അത് പാപത്തെക്കുറിച്ചുള്ള ദുഃഖവും പശ്ചാത്താപവുമാകുന്നു ദാവീദ് അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയും ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് ദാവീദ് പാടി പശ്ചാത്താപത്തിൻ്റെ ആധിക്യത്താൽ ആകെ തകർന്നവനായി ദാവീദ് പാടിയ സങ്കീർത്തനമാണല്ലോ അൻപത്തിയൊന്നാം സങ്കീർത്തനം യോബിനെ ആകെ ഇപ്പോൾ തകർത്തിരിക്കുകയാണ് എന്നാൽ അവൻ ഇപ്പോഴും നുറുങ്ങിയ അവസ്ഥയിലല്ല എന്നാൽ ദൈവം ഇതുവരെ അവനുമായിട്ടുള്ള ഇടപാട് പൂർത്തിയാക്കിയില്ല ഇനിയും വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ കിടക്കുന്നു സ്വയനീതീകരണത്തിനും നികളത്തിനും ധിക്കാരത്തിനുമൊക്കെയുള്ള ഉത്തരം ദൈവത്തിൻ്റെ പക്കൽ മാത്രമാണ് ചിലയാളുകൾ സ്വയനീതീകരണത്തിൽ സ്വയ സംതൃപ്തിയിലാകെ ചേർത്തിരിക്കുകയാണ് ആരെന്തു പറഞ്ഞാലും ശ്രദ്ധിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒരു ധിക്കാരം താങ്കളും ഞാനും സ്വയനീതിയിൽ എത്തുന്ന നിമിഷം നമുക്കൊരു കാര്യം ഉറപ്പായി വിശ്വസിക്കാവുന്നതെന്തെന്നാൽ നമ്മെ ദൈവത്തോടൊപ്പം ഗോദായിൽ കൊണ്ടുവരും അവൻ നമ്മെ തകർക്കുവാൻ പോകുകയാണ് ചതയ്ക്കുന്ന അനുഭവം നശിപ്പിച്ച് കളയുമെന്നല്ല ആ വിധത്തിൽ അവൻ നമ്മെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മുടെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധവും താഴ്മയുടെ ഒരു ആത്മാവും നമ്മളുണ്ടാകുവാൻ ഈ വിധത്തിലുള്ളൊരു തകർക്കൽ പൊടിക്കൽ ചതയ്ക്കൽ ആവശ്യമാണെന്ന് തോന്നുന്നു അതല്ലാതെ നമ്മൾ അനേകരും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല എന്നതാണ് വാസ്തവം അതിന് സമയം കിട്ടിയിട്ട് വേണ്ടായോ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഓരോ ഭക്തനും ഈ പറഞ്ഞ താഴ്മ തങ്ങളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു എന്നതൊരു വാസ്തവമാണ് ഈ താഴ്മയാണ് സുപ്രസിദ്ധ ഉണർവ് പ്രസംഗകനായിരുന്ന ജോൺ വെസ്ലിയിൽ നാം കാണുന്നത് അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ച് വിവരിക്കുന്ന പല സംഭവങ്ങളിൽ ഒന്ന് ഒരിക്കലുണ്ടായത് വളരെ രസകരമായതാണ് ഒരു ഒറ്റത്തടി പാലം കടന്നു പോകുവാൻ ആ പാലത്തിലൂടെ വെസ്ലി ഒരിക്കൽ മറുകരയിലേക്ക് പോവുകയായിരുന്നു ഒരാൾക്ക് മാത്രം കടക്കാവുന്ന ആ പാലത്തിൻ്റെ മറുവശത്തു നിന്നും വെസ്ലിയെ പലപ്പോഴും എതിർത്തിരുന്ന ഒരു വെസ്ലിയെ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ടായിരുന്നു ബെസ്ലിയെ കാണുന്നത് തന്നെ ആ മനുഷ്യന് കുച്ഛമാണ് ആ മനുഷ്യൻ പാലത്തിൻ്റെ മറുകര നിന്ന് നടന്നു വരികയാണ് ഈ ജോൺ വെസ്ലി പാലത്തിൻ്റെ നടുവിൽ എത്തിയപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് എതിരാളി അല്പം പോലും ഇടകൊടുക്കുകയില്ല എന്ന സ്ഥിതിയും ഇപ്പോൾ എന്നിട്ട് അയാൾ പറഞ്ഞു സാധാരണ ഞാനൊരു കഴുതയ്ക്ക് വഴി മാറി കൊടുക്കില്ല എന്ന് ബെസ്ലി അയാളെ ഒരു മിനിറ്റ് നോക്കി എന്നിട്ട് തിരിഞ്ഞ് നടന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ എപ്പോഴും അങ്ങനെയുള്ളവർക്ക് വഴിമാറിക്കൊടുക്കാറുണ്ട് എന്ന് ഈ പറഞ്ഞതുപോലുള്ള ഒരു അവസരത്തിൽ നൽകാവുന്ന ഏറ്റവും നല്ല മറുപടി തന്നെയാണതല്ലേ പലരും പിന്മാറുവാൻ തയ്യാറായി എന്ന് വരില്ല എന്നാൽ വെസ്ലി അതിന് തയ്യാറായി നുറുങ്ങിയ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ ഞാനൊരു ഭക്തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഓർക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ തണുത്ത അവസ്ഥയെക്കുറിച്ച് എൻ്റെ താല്പര്യക്കുറവിനെ എൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അനുധപിച്ച് ഏറ്റു പറയുവാൻ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു ഞാനത് പൂർത്തിയാക്കിയപ്പോൾ ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ ചെന്ന് എൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് പശ്ചാത്താപിച്ചു നമ്മുടെ പശ്ചാത്താപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത് യഥാർത്ഥ തകർച്ചയെ കാണിക്കുന്നു നമ്മുടെ പശ്ചാത്താപത്തിലും നികളിക്കുവാൻ കഴിയും പലരും എത്ര നികളത്തോടെയാണ് പശ്ചാത്തപിക്കുന്നത് ഹൃദയത്തിൽ യാതൊരു നുറുക്കവും ഇല്ലാത്ത നികളം അഹങ്കാരം യോബിന്റെ സ്നേഹിതന്മാർ അവരുടെ വാദം തുടരുന്നത് അതാണ് പ്രതീക്ഷിച്ചത് പതിനാറും പതിനേഴും വാക്യങ്ങളിൽ നാം കാണുന്നത് അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു അവർ സംസാരിക്കുകയായികയാൽ ഞാൻ കാത്തിരിക്കണമോ എനിക്ക് പറവാനുള്ളത് ഞാനും പറയും എൻ്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും യോബിൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ലിഹു ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്കിവിടെയാണ് ലഭിക്കുന്നത് അവൻ വിശദീകരണം നൽകുമ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ ഈ പുസ്തകം എഴുതുന്നത് പോലെ തോന്നുന്നില്ലേ പതിനെട്ടാം വാക്യം ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു കൂടുതൽ എന്തെങ്കിലും പറയുന്നതിൽ നിന്നും അവൻ തന്നെ തന്നെ വിലക്കുന്നു എന്ന് ലിഹു പറയുന്നു കുറെ കൂടി പറയുവാൻ അവന് താൽപ്പര്യമുണ്ട് എന്നാൽ അത് പറയുകയില്ല ദൈവത്തിൻ്റെ ആത്മാവാകുന്നു അവനെ പിന്തിരിപ്പിച്ചതെന്ന് തോന്നുന്നു ഇനിയും പത്തൊൻപത് മുതൽ എൻ്റെ ഉള്ളം അടച്ചു വെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു എൻ്റെ വിമ്മിഷ്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും എൻ്റെ അധരം തുറന്നുത്തരം പറയും ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കുകയിൽ ആരോടും മുഖസ്തുതി പറയുകയുമില്ല മുഖസ്ഥുതി പറവാൻ എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും നിർഭാഗ്യവശാൽ നമ്മൾ അനേകരും കൂടിയവരാകുന്നു എന്ന് സ്വയം ചിന്തിക്കുന്നു നാം മുൻകോപക്കാരും ചാട്ടിക്കാരുമാണ് വളരെ ചെറിയ കാര്യത്താൽ പോലും നാം കോപിക്കുന്നു പ്രകോപിപ്പിക്കപ്പെടുന്നു നമ്മെ തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥയിൽ നാം നിൽക്കുന്നു നമ്മെ ആരും ശാസിക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല ആ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയമോ നനഞ്ഞ കണ്ണുകളോ നമുക്കില്ല എലീഫസിനെ പോലെ നാം നമ്മുടെ അനുഭവങ്ങളെ നിരത്തി അഹങ്കരിക്കുന്നു സോഫറിനെ പോലെ നാം നിയമത്തിൽ കടിച്ചു ഞാലുന്നു ബിൽദാദിനെ പോലെ നാം മാനുഷിക അധികാരത്തെ പറഞ്ഞു വരുന്നു നാം ക്രിസ്തുവിന്റെ മനസ്സോ ദൈവാത്മാവിന്റെ പ്രവർത്തനമോ പ്രകടിപ്പിക്കുന്നില്ല ഇത് വളരെയേറെ ദോഷം ചെയ്യുന്നില്ലേ ഈ എലിയഹുവിൻ്റെ സംസാരം തീർച്ചയായും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് അതെ നാം കടന്നു പോകുന്നതായിട്ടുള്ള നമ്മുടെ കഷ്ടങ്ങൾ ഒരുപക്ഷെ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും അല്ലെങ്കിൽ നമ്മെ പെറുപെറുറുക്കുന്നവരും പരാതിപ്പെടുന്നവരും എപ്പോഴും എതിർക്കുന്നവരുമാക്കി നിർത്തും നമുക്ക് വരുന്ന കഷ്ടങ്ങൾ നമ്മെ പെറുപെറുക്കുന്നവരാക്കരുത് മറുതലിച്ചു നിൽക്കുന്നവരും ആക്കരുത് ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരാക്കണം ഇതിന് നമുക്ക് ദൈവകൃപ വളരെ ആവശ്യമാണ് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം കർത്താവെ പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഞങ്ങൾ തന്നെ അതിൻ്റെ പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിച്ച് പരാജയപ്പെടാറുണ്ട് പലപ്പോഴും കാരണം കണ്ടുപിടിക്കുവാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ അവിശ്വസിച്ചു പോകാറുണ്ട് കർത്താവെ ഇന്ന് അല്ല ഈ ദിവസങ്ങളിലെല്ലാം പഠിക്കുവാൻ സാധിച്ച അയ്യോബിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതോർത്ത് സ്തോത്രം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും വ്യക്തികളായും കുടുംബങ്ങളായും സമൂഹങ്ങളായും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഫലകരമായി ജീവിപ്പാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ നിശാക്തീകരിക്കണമേ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഈ വചനങ്ങൾ അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ